ഒരു ഇരുമ്പ് കൂടിനകത്ത് തൻ്റെ ശരീരം ഒന്നും അനക്കാൻ സാധിക്കാതെ കേവലം തലയും കഴുത്തും മാത്രം അനക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര ദിവസം ജീവിക്കാൻ സാധിക്കും ഒരു ദിവസം രണ്ട് ദിവസം എന്നാൽ നീണ്ട എഴുപത്തിരണ്ട് വർഷങ്ങൾ ഇരുമ്പ് കൂടിനകത്ത് താമസിച്ച ഒരു വ്യക്തിയുടെ കഥ കേട്ടാലോ പോൾ അലക്സാണ്ടർ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി ലോകത്തെ തൻ്റെ മനക്കരുത്തുകൊണ്ട് എഴുപത്തിരണ്ട് വർഷം ഒരു അയൺ ലങ്സിനകത്ത് താമസിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അമേരിക്കയിലെ ഡെല്ലസിൽ ഈ പറയുന്ന പോൾ അലക്സാണ്ടർ ജനിക്കുന്നത് തൻ്റെ ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പോളിയോ രോഗം ബാധിക്കുകയും അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്യുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയെങ്കിലും കേവലം ശരീരം അനക്കാൻ സാധിക്കാത്ത രൂപത്തിൽ തലയും കഴുത്തും മാത്രം അനങ്ങുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് വരുന്നത് ഒരു പോർട്ടബിൾ ജനറേറ്ററും ഒരു അയേൺ ലങ്സുമായിട്ടാണ് ഈ പറയുന്ന അദ്ദേഹം അവിടെ ഒരിക്കലും അടങ്ങിയിരുന്നില്ല അദ്ദേഹം സ്കൂളിൽ ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും കേട്ട അറിവുകളെ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറായപ്പോഴേക്കും അദ്ദേഹം ഒരു ലോയർ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആറാമത്തെ വയസ്സിൽ ഒരു അയൺ ലെങ്സിനകത്തേക്ക് ജീവിതം മാറ്റപ്പെടുക അവിടുന്ന് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ലോയർ ആവുക അതേ സമയത്ത് തന്നെ തൻ്റെ കഴിവുകളെ അദ്ദേഹം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചുകൊടുക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ് ബ്രഷ് തൻ്റെ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ക്യാൻവാസിൽ ചിത്രങ്ങൾ വരക്കുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പിക്ചറാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹം അവസാന സമയത്ത് ഒരു പുസ്തകം എഴുതുന്നുണ്ട് അധ്യാപകനാകുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ തന്റെ പരിമിതികളെ ഒരിക്കലും അവിടെ അടങ്ങിയിരിക്കാതെ അല്ലെങ്കിൽ തന്നെ പരിമിതികൾ മാത്രം പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ പഴിക്കാതെ തൻ്റെ കഴിവുകളെ ഒരു സന്ദേശമായി കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നീണ്ട എഴുപത്തിരണ്ട് വർഷം അയൺ ലെൻസിനകത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തുമാത്രം അത്ഭുതമാണ് എന്തുമാത്രം മനക്കരുത്താണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുക ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് ജീവിതത്തിൽ ഒരു പക്ഷേ പരീക്ഷയുടെ ഒരു ഭയമോ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ ആലോചിക്കുമ്പോഴേക്കും തളർന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അവിടെയാണ് പോൾ അലക്സാണ്ടർ അദ്ദേഹം വളരെ വ്യത്യസ്തനായി ലോകത്തിന് ഒരു മാതൃകയാകുന്ന രൂപത്തിലേക്ക് മാറുന്നത് തൻ്റെ അവസാന സമയത്ത് അദ്ദേഹം ഒരു ടിക്ടോക്ക് തുടങ്ങുന്നുണ്ട് കേവലം രണ്ട് മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അദ്ദേഹം തുടങ്ങുന്നത് രണ്ട് മാസങ്ങൾക്കുള്ളിൽ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഫോളോവേഴ്സിനെയാണ് അദ്ദേഹം അതിലൂടെ കണ്ടെത്തുന്നത് തൻ്റെ ജീവിത കഥ ലോകത്തിന് മുന്നിൽ അദ്ദേഹം ആ ടിക്ടോക്കിലൂടെ ചെറിയ ടോക്സുകളായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര വ്യത്യസ്തനായിട്ടാണ് അദ്ദേഹവും നമ്മളും തമ്മിലുള്ള മനക്കരുത്തിൻ്റെ കാര്യത്തിൽ ജീവിതം എന്നുള്ള ഒരു സന്ദേശത്തെ എന്തിനാണ് ഞാൻ ഇവിടെ വന്നത് എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം കൃത്യമായി ജനങ്ങളിലേക്ക് അത് പാസ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പിക്ചറുകളിലൂടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുകയും ചെയ്യും ലോകത്ത് ഹെലൻ കെല്ലർ നമുക്കറിയാം സംസാരിക്കാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല കാണാൻ കഴിയില്ല ലോകത്തെ അമ്പരിപ്പിച്ചിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലെ സംസാരിക്കാൻ കഴിയാതെ കേവലം കമ്പ്യൂട്ടറുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ലോകത്തിലെ അത്ഭുതങ്ങളായിട്ടുള്ള ഫിസിക്സിലെ പല തിയറികളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ അവരൊക്കെ നമുക്കറിയാം ജീവിതത്തിലെ പക്ഷേ തോൽക്കേണ്ട ആളുകളായിരുന്നു പക്ഷേ അമ്പരിപ്പിച്ചുകൊണ്ട് തൻ്റെ മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്ത് അവരൊക്കെ എന്ത് ചെയ്യുന്നത് ലോകത്തിന് മുന്നിൽ അത്ഭുതങ്ങളായിട്ട് ഉള്ളത് ശരിക്കും നമ്മൾക്കൊക്കെ പാഠമാണ് ഈ പറയുന്ന ഓരോ വ്യക്തികളും ജാക്മ ഒരിക്കൽ പറയുന്നുണ്ട് ടുഡേ ഈസ് ഡിഫിക്കൾട്ട് ടുമോറോ ഈസ് മോർ ഡിഫിക്കൾട്ട് ബട്ട് ഡേ ആഫ്റ്റർ ടുമോറോ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡൈ ടുമോറോ എന്ന് ശരിയാണ് അല്ലേ നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ വരും കാലത്തുള്ള ഏറ്റവും നല്ല ഉയർച്ചകളെ കാണാൻ സാധിക്കാതെ അതിനു മുമ്പേ തന്നെ പരാജയം സമ്മതിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും വളരെ വലിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് ജീവിതത്തിൽ മനക്കരുത്തോട് കൂടിയിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇതിനെയൊക്കെ നേരിടാൻ എനിക്ക് കഴിയും ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു കാലം വരാനുണ്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്